കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും ത്രികോണ മത്സരമാണ്. എന്നാൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലമാണ് പാലക്കാട്. സിറ്റിംഗ് എം പി ശ്രീകണ്ഠൻ, അതേപോലെ തന്നെ CPM സ്ഥാനാർത്ഥി എ വിജയരാഘവൻ, അതേപോലെ തന്നെ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ എന്നിവർ തമ്മിലാണ് മത്സരം. ഈ മത്സരം വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ തന്നെ വളരെ ശക്തമായ ത്രികോണ മത്സരമാണെന്ന് കാണാൻ കഴിയും. കാരണം കഴിഞ്ഞ വർഷത്തെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് നോക്കിയാൽ 3 സ്ഥാനാർത്ഥികൾക്കും, ആദ്യത്തെ കോൺഗ്രസിൻ്റെയും CPMൻ്റെയും സ്ഥാനാർത്ഥികൾ വളരെ ടൈറ്റ് ഫൈറ്റായിരുന്നു. BJPയും വളരെ അടുത്ത 3 സ്ഥാനത്തല്ലെങ്കിലും കുറച്ച് അകലെ നിന്നതുകൊണ്ട് ഏതാണ്ട് 100,000+ വോട്ടിൻ്റെ വ്യത്യാസമാണ് 1-ഉം 2-ഉം സ്ഥാനാർത്ഥികളും 3-ാമത്തെ സ്ഥാനാർത്ഥിയും തമ്മിലുള്ളത്. 39% വോട്ടാണ് കഴിഞ്ഞ തവണ വിജയിച്ച കോൺഗ്രസ്സിലെ ശ്രീകണ്ഠൻ നേടിയത്. സിറ്റിംഗ് MP രാജേഷിന് 38% വോട്ടും BJP സ്ഥാനാർത്ഥിക്ക് 21% വോട്ടുമാണ് നേടിയത്. അതായത് 218,000+ വോട്ട് കൃഷ്ണകുമാർ, BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ നേടിയപ്പോൾ 2-ാം സ്ഥാനത്ത് വന്ന രാജേഷിന് 338,000 വോട്ടും ജയിച്ച കോൺഗ്രസ്സിലെ ശ്രീകണ്ഠന് 391,000+ വോട്ടുമാണ് ലഭിച്ചത്. ഇങ്ങനെ നോക്കുമ്പോൾ വോട്ടിൻ്റെ കണക്കിൽ തന്നെ ഇതൊരു വളരെ ടൈറ്റായൊരു മത്സരമാണ് ഇവിടെ നടക്കുന്നതെന്ന് കാണാൻ കഴിയും. 7 മണ്ഡലങ്ങളാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം, കോങ്ങാട്, മണ്ണാർക്കാട്, മലമ്പുഴ, പാലക്കാട്. ഇതിൽ പാലക്കാട് മണ്ഡലം UDFൻ്റെ മണ്ഡലമാണ്. ബാക്കി മണ്ഡലങ്ങളിലെല്ലാം തന്നെ LDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്. LDFൻ്റെ MLA മാരാണ് ഉള്ളത്. പരമ്പരാഗതമായിട്ട് വേണമെങ്കിൽ ഇതൊരു ഇടതുപക്ഷ മണ്ഡലമാണെന്ന് പറയാൻ കഴിയും. കാരണം EK നായനാർ ഉൾപ്പെടെയുള്ള ആളുകൾ വിജയിച്ചു വന്ന മണ്ഡലമാണ്. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമയത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ചിരുന്ന മണ്ഡലമാണ്. പിന്നീട് VS വിജയരാഘവനാണ്, കോൺഗ്രസ്സിലെ VS വിജയരാഘവനാണ് ഈ മണ്ഡലം LDFൽ നിന്ന് അല്ലെങ്കിൽ CPMൽ നിന്ന് പിടിച്ചെടുക്കുന്നത്. തൊട്ടടുത്ത വർഷം 1980-ലും 1984-ലുമാണ് VS വിജയരാഘവൻ ഇവിടെ നിന്ന് ജയിക്കുന്നത്. 1989-ൽ A വിജയരാഘവൻ VS വിജയരാഘവനെ തോൽപ്പിക്കുന്നു. 1991-ൽ വീണ്ടും VS വിജയരാഘവൻ A വിജയരാഘവനെ തോൽപ്പിക്കുന്നു. അന്ന് അവസാനമായിട്ട് 1991-ൽ പരാജയമേറ്റ A വിജയരാഘവൻ പഴയ SFI നേതാവ്, പിന്നീട് CPM സംസ്ഥാന സെക്രട്ടറി, ആക്ടിംഗ് സെക്രട്ടറിയായി വർക്ക് ചെയ്ത മലപ്പുറത്തുകാരനായ A വിജയരാഘവനാണ് ഇത്തവണ CPMൻ്റെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗവുമൊക്കെ ആയിട്ടുള്ള A വിജയരാഘവനാണ് CPMൻ്റെ സ്ഥാനാർത്ഥി. തൊട്ടുമുമ്പത്തെ സ്ഥാനാർത്ഥി ഇപ്പോൾ മന്ത്രിയായിട്ടുള്ള MB രാജേഷ് ആയിരുന്നു. കോൺഗ്രസ്സിലെ ശ്രീകണ്ഠനാണ് സിറ്റിംഗ് MP. അദ്ദേഹത്തിന് തന്നെയാണ് സീറ്റ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ തവണയും BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ആയിരുന്നു, ഇത്തവണയും കൃഷ്ണകുമാർ തന്നെയാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് BJP അവരുടെ വോട്ടിൽ കാര്യമായ വർധനവ് വരുത്തിക്കൊണ്ടിരുന്നൊരു മണ്ഡലമാണ് പാലക്കാട്. 1999-ൽ BJP സ്ഥാനാർത്ഥിക്ക് ഏതാണ്ട് 87,000 വോട്ട് ലഭിച്ചിരുന്നു. അടുത്ത തവണ 2004-ൽ ഉദയഭാസ്കർ അത് 147,000+ ഉയർത്തി. 2009-ൽ പക്ഷേ CK പത്മനാഭന് 68,000 വോട്ടേ കിട്ടിയുള്ളൂ. 2014-ലെ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ശോഭാ സുരേന്ദ്രൻ 136,000 വോട്ടാണ് നേടിയത്. കഴിഞ്ഞ തവണ അത് കൃഷ്ണകുമാർ 218,000+ ഉയർത്തുകയാണ് ചെയ്തത്. ഈ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ജനകീയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വികസന പ്രശ്നങ്ങൾ ഉയർത്തിയാണ് BJP ഇത്തവണ വോട്ട് നേടുന്നത്. BJP നേതാക്കന്മാർ പറയുന്നത് മറ്റ് 2 മുന്നണികളും സ്ഥിരമായി പാലക്കാടിന് ജയിച്ചു വന്നിട്ടുണ്ടെങ്കിലും അവർ പാലക്കാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് കാര്യമായ സംഭാവനകളൊന്നും തന്നെ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ ശ്രീകണ്ഠൻ്റെ പ്രവർത്തനം നിരാശാജനകമായിരുന്നു എന്ന് BJPയും ഇടതുപക്ഷവും ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് കർഷകരുടെ ഒരു നാടാണ്, നെൽകർഷകരുടെ നാടാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിൽ നെൽകർഷകരുടെ കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നെൽകർഷകർക്ക് അനുകൂലമായൊരു സമീപനം സംസ്ഥാന സർക്കാരിൽ നിന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും നേടിയെടുക്കാൻ ഇവിടുത്തെ MPക്ക് കഴിയണം. അതിനുള്ളൊരു ശ്രമം ഇവിടുത്തെ MPമാരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. രണ്ടാമത്തേത് പാലക്കാടിലെ കോച്ച് ഫാക്ടറി. ആ കോച്ച് ഫാക്ടറി വലിയൊരു പ്രശ്നമായി ഉയർന്നിരുന്നു. പക്ഷേ ആ കോച്ച് ഫാക്ടറി ഏതാണ്ട് ഉപേക്ഷിച്ച്, പക്ഷേ റെയിൽവേയുടെ സ്ഥലത്ത് വലിയൊരു സ്ഥലമുണ്ട്, റെയിൽവേയുടെ കൈവശം. ആ റെയിൽവേയുടെ കൈവശമുള്ള സ്ഥലത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്താനുള്ളൊരു പ്ലാൻ തയ്യാറാക്കി അത് മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അതേപോലെ തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. കേരളത്തിലെ വ്യവസായ ഇടനാഴി കടന്നു പോകുന്നത് പ്രധാനമായിട്ടും കഞ്ചിക്കോട്, പാലക്കാട് മേഖലയിലൂടെയാണ്. അങ്ങനെ കേരളത്തിൻ്റെ വ്യവസായ കേന്ദ്രമായ കൊച്ചിയും പാലക്കാടും, അതിൽ പാലക്കാടിനെ
കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൂടുതൽ വ്യവസായങ്ങൾ, വ്യവസായ ഇടനാഴിയിലൂടെയും അല്ലാതെയും പാലക്കാട് കൂടുതൽ വ്യവസായങ്ങൾ കൊണ്ടുവരാൻ കഴിയണം. അങ്ങനെയുള്ള ആവശ്യങ്ങളാണ് പാലക്കാടിൻ്റെ വികസന പ്രശ്നങ്ങൾ. കാരണം പാലക്കാട് ഇപ്പോഴും പിന്നോക്കം നിൽക്കുന്ന ഒരു സ്ഥലമാണെന്ന് പറയാൻ പറ്റും. അങ്ങനെ ആ പാലക്കാടിലെ രാഷ്ട്രീയമായ പോരാട്ടങ്ങളിലൂടെ തുടർച്ചയായി മാറി മാറി ജയിക്കുന്ന മുന്നണികളോ സ്ഥാനാർത്ഥികളോ തന്നെ ആ പാലക്കാടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, അത് സംസ്ഥാന സർക്കാരിലൂടെ നേടിയെടുക്കേണ്ട കാര്യങ്ങളാണെങ്കിലും കേന്ദ്ര സർക്കാരിലൂടെ നേടിയെടുക്കേണ്ട കാര്യങ്ങളിലാണെങ്കിലും അങ്ങനെ ഒരു വികസനത്തിൻ്റെ ഒരു അജണ്ട വെച്ചിട്ടല്ല പലപ്പോഴും മത്സരങ്ങൾ നടക്കുന്നത്. ഇത്തവണ വികസനത്തിൻ്റെ ഒരു അജണ്ട തങ്ങൾ മുന്നോട്ട് വെക്കുന്നു എന്നാണ് ബി ജെ പി പറയുന്നത്. മറുഭാഗത്ത് കോൺഗ്രസ് ആണെങ്കിൽ ഈ സീറ്റ് നിലനിർത്തുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഒരു ജീവൻ മരണ പോരാട്ടമാണ്. കാരണം ഇതൊരു ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള, പാലക്കാട് എന്ന് പറയുന്ന സമയത്ത് ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള മണ്ണാണ്. പക്ഷേ അടിയന്തരാവസ്ഥയോടുകൂടി 70s അവസാനത്തോടുകൂടി അല്ലെങ്കിൽ 80s ആദ്യത്തോടുകൂടി തന്നെ പാലക്കാട് വലിയൊരു മാറ്റം സംഭവിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് സ്വാധീനത്തിൽ കാര്യമായ ചോർച്ച വന്നു. EMS നമ്പൂതിരിപ്പാട് വരെ നിയമസഭയിലേക്ക് മത്സരിച്ച മണ്ഡലമാണ്, EK നായനാർ മത്സരിച്ച മണ്ഡലമാണ്, AK ഗോപാലൻ മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ് പാലക്കാട്. അങ്ങനെ ഒരു ചരിത്ര പ്രാധാന്യമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ അവർക്ക് വളക്കൂറുള്ളൊരു മണ്ഡലമാണ് പാലക്കാട്. ആ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നുള്ളതാണ് പാലക്കാടിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഇടതുപക്ഷത്തിൻ്റെ ഒരു ആവശ്യം, അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം. നേരത്തെ വിജയരാഘവൻ ഇവിടുന്ന് ജയിച്ചിരുന്നാളാണ്. അതിനുശേഷം 3 തവണ NN കൃഷ്ണദാസാണ് പാലക്കാടിന് MP ആയത്. ഇപ്പോൾ വീണ്ടും അതിനുശേഷം MB രാജേഷായി. MB രാജേഷ് കഴിഞ്ഞ തവണ പരാജയപ്പെട്ടു. അപ്പോൾ ഇത്തവണ വീണ്ടും അവർ AV ജയരാഘവനെ തന്നെ രംഗത്തിറക്കിയിരിക്കുകയാണ്. അങ്ങനെ ഒരു ശക്തമായൊരു ത്രികോണ മത്സരമാണ് പാലക്കാട് നടക്കാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ MalayaliNewsLive.com സബ്സ്ക്രൈബ് ചെയ്യുക.